ഞാൻ വന്ന സമയം തെറ്റിയോ ചേട്ടാ? ഏതാണ്ട് കാര്യമായിട്ട് എഴുതുകയാണല്ലോ. താനിരിക്ക്. ശല്യം അധിക നേരം ഉണ്ടാവില്ല. ഇത് ഏൽപ്പിക്കണം, പോണം. എന്തായത്? എനിക്ക് ഷർട്ടോ ജുബയോ മറ്റാണോ? വെരി സോറി, ഇത് ചേട്ടനുള്ളതല്ല. എന്താ മാവ പാക്കറ്റ്? അതൊക്കെ ഉണ്ട്. സുമിത്ര എവിടെ? എന്തോ വായിക്ക. വിളിച്ചോണ്ട് വാ മോളെ. എന്താ കൃഷ്ണ, കാര്യം പറ. സസ്പെൻസ്. സുമിത്ര മോളെ, ഇതാ ഒരാൾ സസ്പെൻസും പൊതിഞ്ഞോണ്ട് വന്നിരിക്കുന്നു. പിടിക്ക്. എന്താ ഇത്? അതൊക്കെ ഉണ്ട്. പൂച്ചയെ പോലെ പമ്മി ഇരുന്നിട്ട് കാര്യം അങ്ങ് ഒപ്പിച്ചല്ലേ. ഞാൻ എറണാകുളത്ത് പോയിരിക്കായിരുന്നു. തിരിച്ച് കടയിലോട്ട് വന്ന് കയറിയതും താരയുടെ ഫോൺ. സുമിത്രേച്ചിയുടെ പദ്യം പത്രത്തിൽ വന്നു. പദ്യമോ? പദ്യമല്ലേ, കഥയാണോ? കഥ, ചെറുകഥ. ഓ, രണ്ടായാലും ഒന്ന് തന്നെയല്ലേ. സന്തോഷം. ഞാനൊരു വെറും തുണിക്കച്ചവടക്കാരനാ. പദ്യവും ഗദ്യവും ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് എനിക്കെന്താ പ്രയോജനം? പക്ഷേ താരമോളത് വിളിച്ചു പറഞ്ഞപ്പോ മനസ്സങ്ങ് നിറഞ്ഞുപോയി ചേട്ടാ. അച്ഛന്റെ കഴിവ് മോക്കും കിട്ടിയല്ലോ. മോളുടെ പേരും പത്രത്തിൽ വന്നല്ലോ. സന്തോഷായി. ഇത് മാമന്റെ സമ്മാനമല്ല, മാമന്റെ സന്തോഷമാ. വേറൊന്നുമല്ല, ഒരു സാരിയാ. ഒരു പത്രത്തിലും ആ കഥ വരില്ലായിരുന്നു. ഒരു മനുഷ്യനും അത് കാണൂല്ലായിരുന്നു. ഞാനില്ലായിരുന്നെങ്കിൽ അറിയാമോ മാമന്? അതെന്താ മോളെ? ഓ, സുമിത്ര കഥ എഴുതി വെച്ചത് ഇവളാ കണ്ടുപിടിച്ചത്, അത്രേ ഉള്ളു കാര്യം. അത് ശരി, അതിപ്പോ ആരെങ്കിലും കണ്ടുപിടിക്കണമല്ലോ. അതല്ലേ ദൈവനിശ്ചയം. നീ അതിനൊരു നിമിത്തമായി, അത്രേ ഉള്ളു. അല്ലേ കൃഷ്ണമാമ, യമുന പറഞ്ഞതാ ശരി. ഞാൻ പോലും അറിയാതെയാ അവളാ കഥയെടുത്ത് വാരിയേക്ക് അയച്ചത്. അവള് പിണങ്ങിയും തോന്നു കേട്ടോ. എന്തിനെ ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങാൻ? അവൾ എന്താ സ്കൂൾ കുട്ടിയാണോ? അല്ലെങ്കിലും പെണ്ണിന് മൂക്കിന്റെ തുമ്പത്താ കോപം. ഛേ, ഞാൻ എന്തോ അങ്ങ് പറഞ്ഞു പോയല്ലോ. ഇനിയിപ്പോ എന്തു ചെയ്യും? അവളെ വിളിച്ച് സമാധാനിപ്പിച്ചാലോ? അനിയനൊന്ന് ചുമ്മാതിരുന്നേ. അങ്ങനെ കുട്ടികൾ കൊട്ടുന്ന താളത്തിനൊക്കെ തുള്ളാൻ തുടങ്ങിയാ അതിനെ നേരം കാണും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, യമുനയോട് പറഞ്ഞേക്കണേ. ഛേ, വായിന്ന് അങ്ങനെ അങ്ങ് വീണും പോയി. സാരമില്ലടോ, എന്നാ പിന്നെ രാത്രി യാത്രയില്ല. ഏ, ഓ ആയിക്കോട്ടെ. ചേച്ചി പറയാൻ പോകുന്ന എന്താന്ന് എനിക്കറിയാം. കാഴ്ച കണ്ട് നിൽക്കുന്ന ആർക്കും തരാവുന്ന ഒരു ഉപദേശം. ഒരു മുള്ളുകൊണ്ട് കുത്തുക. വേദനിക്കുമ്പോ ചോര പൊടിയുമ്പോ സാരമില്ല, ഇത്തിരി കഴിയുമ്പോ വേദന മാറിക്കോളൂന്ന് പറയാ. എന്തെളുപ്പം. ഞാൻ നിന്നെ വേദനിപ്പിച്ചെന്നോ? എന്താ കുട്ടി നീ പറയുന്നത്? ചേച്ചിയാവില്ല, പക്ഷെ ചേച്ചിക്ക് വേണ്ടിയാ. ഇത് എഴുതാ പുറവാണ് യമനെ. കൃഷ്ണമാമ, നീ പറഞ്ഞത് ഉദ്ദേശിച്ചിട്ടില്ല. എങ്കി എനിക്കെന്തോ കുഴപ്പമുണ്ടാവണം. വൈൽഡ് ഇമാജിനേഷൻ എന്നൊക്കെ പറയുന്ന സൂക്കേടുണ്ടാവണം എനിക്ക്. ഭാവന കാട് കയറുക, ആരെന്ത് പറഞ്ഞാലും അത് തെറ്റായി കാണുക, ഇല്ലാത്തതൊക്കെ മെനഞ്ഞുണ്ടാക്കുക. നിന്നോട് ഞാനിനി എന്താ പറയുക? ഒരു കഥ എഴുതിപ്പോയി, അതിന് ഇങ്ങനൊരവസ്ഥ ഉണ്ടാക്കാനാവുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഞാനും ആരും കാണാതെ, ആരെ അറിയിക്കാതെ ഒരു ബുക്കിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നതല്ലേ ഞാൻ? നീ തന്നെയല്ലേ അത് വെളിച്ചത്താക്കിയത്? എത്ര വട്ടം തടഞ്ഞതാ ഞാൻ, സമ്മതിച്ചോ നീ? എന്നിട്ടിപ്പോ സമ്മതിച്ചല്ലോ. എന്റെ കുറ്റവാ, അല്ലെങ്കിലും ഞാനാര്? വെറും നിമിത്തമല്ലേ. എന്റെ കുട്ടി, ചെറിയ കാര്യങ്ങളെ ചെറിയ കാര്യങ്ങളായി മാത്രമേ കാണാവൂ. ചിന്തിച്ച് ചിന്തിച്ച് അവയ്ക്ക് ഗൗരവം കൊടുക്കല്ലേ. ചെറിയ വിത്തിനുള്ളിൽ തന്നെയാണല്ലോ വലിയ വൃക്ഷം ഒളിച്ചിരിക്കുന്നത്.
എനിക്കിനി ഒന്നും പറയാനില്ല. നീ തന്നെ ആലോചിച്ചൊരു ഉത്തരം കണ്ടുപിടിക്ക, ശരിയേത് തെറ്റേതെന്ന്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞല്ലോ. നിങ്ങളെല്ലാവരും ശരി, ഞാൻ തെറ്റ്.